നമ്മൾ ഡെയിലി ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും റീൽസും ഒക്കെ കാണാറുണ്ടല്ലേ. ചില റീൽസും വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു, എൻ്റെ പൊന്നു ഇത് എങ്ങനെയാണ് ആ എഡിറ്റ് ചെയ്യണേ. പക്ഷെ കാണുന്നതല്ല സത്യം. ഡെയിലി നമ്മൾ കാണുന്ന സ്റ്റോറീസും റീൽസും എല്ലാം കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്തെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല. നിങ്ങൾക്കിത് ഫോണിനകത്ത് ചെയ്യാൻ പറ്റും. ഫിലിമോറ ഗോ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. ഫിലിമോറ ഗോനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ബിഗിനർ ഫ്രണ്ട്ലി ആൻഡ് ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. സോ ഇന്ന് നമ്മൾ ഫിലിമോറ ഗോനകത്താണ് ഒരു റീൽ ഉണ്ടാക്കാൻ പോകുന്നത്, അഥവാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതിനകത്ത് റീൽസും സ്റ്റോറീസും മാത്രമല്ല, യൂട്യൂബ് ഇൻട്രോ, യൂട്യൂബ് വീഡിയോസ്, ഈവൻ ബീറോൾ വീഡിയോസ് വരെ ഇതിനകത്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതും വളരെ ഈസി ആയിട്ട്. So you know where to download this app, right? Yes, in the description. But description is in the app, download it, install it. After then I'll be right back, just in a moment. വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും ഫിലിമോറ ഗോ എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്പിനകത്ത് ചെന്നിട്ട് എന്തൊക്കെ അതിലുള്ള എഡിറ്റിംഗ് ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതിനകത്ത് ഫിലിമോറ ഗോ എന്ന പ്രശ്നം കാണിച്ചിട്ട് ഹോം സ്ക്രീനിലേക്ക് എത്തും. ആൻഡ് ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീൻ. ഓക്കെ, ആൻഡ് ഇതിന് താഴെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കണ്ടില്ലേ, അതിൽ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാൻ. ഓക്കെ, അവരെ ടച്ച് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഗാലറിക്കകത്തുള്ള വീഡിയോസ് മുഴുവനായിട്ട് വരും. ഓക്കെ, ഇന്ന് ഞാൻ ഒന്ന് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകണത് ഒരു ഇൻസ്റ്റാഗ്രാം റീലാണ്. സോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വീഡിയോസ് ഇതിനകത്ത് ടച്ച് ചെയ്താൽ മതി. 1, 2, and 3. ഓക്കെ, ഈ മൂന്ന് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് താഴെ ഇമ്പോർട്ടിൽ ടച്ച് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എല്ലാം ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യാനുള്ളൊരു ടൈമാണ് ഇവിടെ മുകളിൽ ചുമ്മാ ഇമ്പോർട്ടിങ്ങിൻ്റെ വീഡിയോസ് എന്നൊക്കെ കാണിച്ചിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഇങ്ങനെ വന്നിട്ടുള്ളേ, അതായത് 16:9 ഇങ്ങനെയുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടത് 9:16 ഇങ്ങനെ വരേണ്ടത്, ബിക്കോസ് ഞാൻ റീൽ സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോം വരണം, ഇങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് താഴെ നമുക്ക് ഇതിനകത്ത് ക്യാൻവാസ് എന്ന് കാണും, ക്യാൻവാസിൽ ടച്ച് ചെയ്യാം. ആൻഡ് ഫോമാറ്റ് എന്ന് കാണും, ഫോമാറ്റിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അതിൽ 9:16 എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിൽ ടച്ച് ചെയ്യാം. സോ നമ്മുടെ വീഡിയോ ഇങ്ങനെയായി. സോ നമ്മുടെ വീഡിയോ ഇങ്ങനെ കിടക്കണേ, പക്ഷെ ഫോമാറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. സോ അതിന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ചുമ്മാ വീഡിയോ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. നൈസ് അല്ലേ. സോ ഞാൻ എന്നിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വയ്ക്കുക വീഡിയോ. എൻ്റെ അടുത്ത വീഡിയോ നോക്കുക, ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് ഇതിന് തിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ വീഡിയോ ഇങ്ങനെ തന്നെയുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതാക്കിയിട്ട് അല്ല കറക്റ്റ് പാർട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത മൂന്നാമത്തെ വീഡിയോ അതും ചെറുതാണ്, അപ്പോൾ അതിനെയും പിടിച്ച് വലുതാക്കിയിട്ട് കറക്റ്റ് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ള പാട്ട് മാത്രം നമുക്ക് മതി, വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് വേണ്ടല്ലോ. സോ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആ വീഡിയോ ടച്ച് ചെയ്യാം, അപ്പോൾ താഴെ സ്പ്ലിറ്റ് എന്ന് വരും, കുറച്ചൊക്കെ നീക്കിയെന്ന് വെച്ചാൽ യു ഗൈസ് കൻ സീ ദേർ. ഓക്കെ, ആ സ്പ്ലിറ്റിൽ ടച്ച് എന്ന് വെച്ചാൽ വീഡിയോ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ആകും. അപ്പോൾ മുമ്പത്തെ ഭാഗം വേണ്ടെന്ന് വെച്ചാൽ മുമ്പത്തെ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് താഴെ ഡിലീറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ആ ഭാഗം ഡിലീറ്റ് ആയിപ്പോയി. സോ ഇങ്ങനെയാണ് നമുക്ക് വീഡിയോനെ ക്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ട്രിം ചെയ്യുക. വേണം നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെന്ന് വെച്ചാൽ അത് ട്രിം ആയി പോവും. സോ ഞാനിവിടെ അതിനൊരു വലിയ പ്രസിഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റ് ആ ഭാഗത്ത് എത്തിയിട്ട് അതിനെ കട്ട് ചെയ്ത് കളയാം. സോ നമുക്കിങ്ങനെ മൂന്ന് വീഡിയോയിലും നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ കറക്റ്റ് ആ പൊസിഷൻ എത്തിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എനിക്കിപ്പോൾ ഈ വീഡിയോൻ്റെ ഇവിടെ മുതൽ മതി എന്ന് വെച്ചാൽ സ്പ്ലിറ്റ്, എൻ്റെ ഈ ഭാഗമാണ് എനിക്ക് വേണ്ടാത്ത ഭാഗം, ഡിലീറ്റ്. ഇപ്പം വീഡിയോ കറക്റ്റായി, ആവശ്യമുള്ള ഭാഗം മാത്രമായി. ഇത് നമുക്ക് വേണ്ടത് മ്യൂസിക്കാണ്. ഇതിന് വല്ല മ്യൂസിക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് താഴെ തന്നെ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ടച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാം. അവിടെ ഫീച്ചേർഡ് എന്നുള്ള സാധനം കാണും. ഫീച്ചേർഡിൽ ടച്ച് എന്ന് വെച്ചാൽ ഈ ആപ്പിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക്കെല്ലാം വരും. ഓക്കെ, സോ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് മൈ മ്യൂസിക്കിനകത്ത് നമ്മൾ വല്ല മ്യൂസിക്കൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മൈ മ്യൂസിക്കിനകത്ത് വരും. സൈഡിലുള്ള പ്ലസിൽ ടച്ച് എന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക് ഇങ്ങനെ താഴെ ആഡ് ആവും. ഓക്കെ, സോ നമുക്കത് എങ്ങോട്ടാണ് നീക്കി വെക്കാം, അങ്ങനെ വേണേൽ ചെയ്യാം. എന്ത് വെച്ച് ചെയ്യാം, മേ ബി നമ്മുടെ മ്യൂസിക് നമ്മുടെ വീഡിയോനേക്കാളും വലുതാണെങ്കിൽ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് സ്ക്രീനിൽ ഇങ്ങനെ വരും. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് ഇതുവരെ മതി. സോ ഇതുവരെ മതി എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് എത്തുക, മ്യൂസിക്കൽ ടച്ച് ചെയ്യുക, സ്പ്ലിറ്റ്, മ്യൂസിക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡായി, ആവശ്യമില്ലാത്ത പാർട്ടി ടച്ച് ചെയ്യുക, ഡിലീറ്റ്. സോ അതും ഡിലീറ്റ് ആയി പോയി. സോ മ്യൂസിക് അടക്കം നമുക്ക് സിമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്വയറിനകത്ത് ടച്ച് ചെയ്യാം. സോ ഈ സ്ക്വയറിനകത്തുള്ള ലൈൻ എന്ന് പറയുന്നത് ട്രാൻസിഷനാണ്. ട്രാൻസിഷൻ നമുക്ക് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. അതായത് ഓരോ വീഡിയോ കഴിയുമ്പോൾ ട്രാൻസിഷൻ ആഡ് ചെയ്യുമല്ലോ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുമ്പോൾ ഇടയിലുള്ളൊരു ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ, അതിനാണ് ട്രാൻസിഷൻ എന്ന് പറയാം. ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ പറ്റും. അത് ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ താഴെ ബേസിക് മോഷൻ സൂം, ഈ മൂന്ന് ടൈപ്പിലുള്ള ട്രാൻസിഷൻ ഉള്ളത്. ബേസിക്കലി ടച്ച് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ട്രാൻസിഷൻ വേണമെന്ന് വെച്ചാൽ സോ അവിടെ ട്രാൻസിഷൻ ഇട്ടു. ഇനി ഇപ്പുറത്തുള്ള വീഡിയോനകത്ത് വരുന്ന ആ സ്ക്വയറിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ട്രാൻസിഷൻ ഇടാം. സൂമിൽ ഞാൻ ടച്ച് ചെയ്തിട്ട് സൂമിലുള്ള ട്രാൻസിഷൻ ഉണ്ടാവും. അപ്പോൾ ട്രാൻസിഷൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും റൈറ്റിംഗ് വേണമെങ്കിൽ റൈറ്റിംഗിന് പുറത്ത് ആഡ് ചെയ്യാം, സ്റ്റിക്കർ ആഡ് ചെയ്യാം. സ്റ്റിക്കർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന നേരത്തെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഇത് സംഭവം വരില്ലേ, സോ അത് ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്ലേ ചെയ്തെന്ന് വെച്ചാൽ
കണ്ടില്ലേ. ആൻഡ് ഇത് ഇത് മൈസെക് സ്റ്റിക്കർ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിനകത്ത് ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ, ഫിൽറ്റർ എന്ന് വെച്ചാൽ വീഡിയോ ഫിൽറ്റർ, അതായത് കളർ ഗ്രേഡിംഗ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അതിനകത്ത് തന്നെ അവർ കുറേ ഫിൽറ്റേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ ഇനി അടുത്തത് വരുന്ന പരിപാടിയാണ് PIP എന്ന് വെച്ചാൽ പിക്ചർ ഇൻ പിക്ചർ, അതായത് നമ്മൾ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. സോ ഈ വീഡിയോനെ പുറത്ത് വേറൊരു വീഡിയോയും വേണം നമുക്ക് വെച്ചിട്ട് അടുത്ത വീഡിയോയും മുകളിലത്തെ വീഡിയോയും പാടെ ഒരുമിച്ച് പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ഐ വിൽ ഷോ യു ഹൗ ഇറ്റ്സ് ഡൺ. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ട് PIP ടച്ച് ചെയ്യാം, നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. സോ അവിടെ നിന്ന് ഞാൻ ഒരു വേറൊരു വീഡിയോ ടച്ച് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇമ്പോർട്ട് ഒന്നും കൊടുക്കുക, ആ വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ആയിട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോൻ്റെ പുറത്തേക്ക് വരും. സോ യു ഗാസ് കെൻ സീ അവർ ദ നടുവിൽ. സോ ആ വീഡിയോ ടച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സൈസ് കുറച്ച് വലുതാക്കുകയാണ്. സോ രണ്ട് വീഡിയോയും നമുക്ക് ഒരുമിച്ച് പ്ലേ ആക്കാൻ പറ്റും. സോ അതാണ് ഈ PIP അവർ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, കൂടെ തന്നെ PIP നമുക്ക് ബ്ലെൻഡിങ് ചെയ്യാൻ പറ്റും, അതായത് PIP നമുക്ക് ഡാർക്കൺ, മൾട്ടിപ്ലൈ, സ്ക്രീൻ കളർ, ഡോച്ച് കളർ, ബേൺ, അങ്ങനത്തെ പല പരിപാടിയും ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് PIP വർക്ക് ചെയ്യുക. പിന്നെ എഫക്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ടെമ്പറേച്ചർ, അങ്ങനത്തെ പല പരിപാടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫിലിമോറ ഗോനകത്ത് വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം റീൽ, എല്ലാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ, ഈ സെയിം വീഡിയോസൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത ഫിലിമോറ ഗോനകത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ലാച്ച് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിലിം എഡിറ്റിംഗ് ആപ്പായ ഫിലിമോറ ഗോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈൻ, അപ്പോൾ ഇതുപോലെയുള്ള വേറെ അടിപൊളി ക്രിയേറ്റീവ് ആൻഡ് ഭയങ്കര വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതായിരിക്കും, കീപ് ക്രിയേറ്റിംഗ് ഗൈസ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്. ശരി, എന്നാൽ പോയിട്ട് വരാം. ബൈ, സീ യാ.